പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാനനിലാത്മജനോട് രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാനനിലാത്മജനോട് രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ വന്നിടുകന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ടേ കാന്തമായറിയിച്ചീടവസ്ഥകൾ മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനയും കേൾപ്പിച്ചു സത്വരം ചെന്ന് നന്ദിഗ്രാമമുൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ പാതുകവും വച്ച് പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ച് ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ചു കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ട് മാരുതിയും ബഹുമാനിച്ചിതേറ്റവുമാരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറു ചൊല്ലിടിനാൻ അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ രാവണനെ കൊന്ന് ദേവിയേയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു സത്വരമാശ്വസ്തനായ നേരം പുനരുത്തായ ഗാഠമായ ലിംഗനം ചെയ്തു വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ദേവോത്തമനോ നരോത്തമനോ ഭവാനേവമെന്നെക്കുറിച്ചിത്രകൃപയോടും ഇഷ്ടവാക്യം ചൊന്ന തിന്നനുരൂപമായി തുഷ്ട്യാ തരുവ തിന്നില്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്ന് കൂടാ പുനരെങ്കിലും ചൊല്ലിടടോ രാ
രാമകീർത്തനം സൗഖ്യതം. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ? യാത്തോധാനാധിപനാക്കിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളിച്ചിത്ര കൂടാചല തിങ്കൽ നിന്നാധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളോരവസ്ഥകൾ ആദരമുൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക, വന്ന് പോം ദുഃഖവിനാശം തപോനിധേ എന്ന് പറഞ്ഞറിയിച്ചാനഖിലവും മന്നുവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ട്